ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഇതിൽ. അപ്പോഴത്തേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യമായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഇത് നല്ലത് ക്യാരറ്റൊക്കെ ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, നെയ്, ഇത്ര, പിന്നെ പഞ്ചസാര. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എല്ലാ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ അതേ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റൊക്കെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. അപ്പം നമ്മളിതേ കുക്കിയുടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ശാലം നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് വറുത്ത് പോരാം. നെയ്യ് ശകലം ഒഴിച്ച് കൊടുത്താൽ മതി. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കും. ഇത് മെൽറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ നെയ്യ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതേ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ബാക്കിയിരിക്കുന്ന നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് എടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി വെക്കാം. നെയ്യെല്ലാം വേണം. മെയിനായിട്ട് നെയ്യാണ് ഇതിന് വേണ്ടത്. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ്. എത്രത്തോളം നമ്മൾ ക്യാരറ്റ് എടുക്കുമോ അതിനെ കൂടുതൽ നമ്മൾ നെയ്യ് യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഈ നെയ്യിലോട്ട് ക്യാരറ്റ് തട്ടി കൊടുക്കാം. അതേ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് തട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ക്യാരറ്റും നെയ്യും ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചാൽ ആ ടേസ്റ്റ് പോവും. നന്നായിട്ട് ഇളക്കി കൈമാറ്റാതെ ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വേഗുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചും കൂടി ഒന്ന് വേവിക്കാം. പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിക്കാം. ഇത് കണ്ടില്ല, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം എന്തേ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ചേട്ടനെ വിളിക്കുന്നു. അപ്പം അതേ ചേട്ടൻ വന്നിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഞാൻ ഇതാണല്ലേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈ പിടിക്കാനും പറ്റില്ല. ഓക്കെ, എങ്ങനെയുണ്ട്? സത്യം പറയല്ല, പൊളി പൊളി പൊളി. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, കറക്റ്റ് ഷുഗർ എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കുക്ക് ചെയ്യാൻ പറഞ്ഞു തന്നത് ചേട്ടനാണ്. ഈ അവസരത്തിൽ ഞാൻ സത്യം ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ എല്ലാം സിമ്പിൾ പരിപാടിയാണ് എടുക്കുന്നത്. ചേട്ടൻ എല്ലാം എന്തോ പാടുള്ളത്.
ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ.